ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ കിടിലനൊരു ചേമ്പും തണ്ടിൻ്റെ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റും വളരെ സിമ്പിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. കൂടാതെ പഴയ ആൾക്കാരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിരുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ്. ഇത് ഒരുപാട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ചൂട് ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ്. നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കൂടാതെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി കറിയാണേ. ഞാനിത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഡ്രൈ ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാൻ തേടിൻ്റെ പീസസുകളാണ് എടുത്തിരിക്കുന്നത്. ഒരു 5-8 പീസുകളും എടുത്തിട്ടുണ്ട്. കോക്കനട്ട് ഓയില്, ചേമ്പിൻ തണ്ട് എടുത്തിട്ടുണ്ട്. ചേമ്പിൻ തണ്ട് ഞാൻ ചീമച്ചേമ്പിൻ്റെ തണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ തൊലികളെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. ഞാൻ ജസ്റ്റ് നന്നായിട്ട് കഴുകിയത് മാത്രമേ ഉള്ളൂ കേട്ടോ. 4-3 ഏതുള്ള കരിവേപ്പില, ഒരു മുറി തേങ്ങ ചിരകിയത്, 3-4 ചുമന്നുള്ളി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാന്താരി, ഒരു ചെറിയ കഷ്ണം പുളിയ്. കാന്താരിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് കടുക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം വേണം നമുക്ക് ചേമ്പിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതേപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക. ഇതേപോലെ തന്നെ പീസുകളാക്കി എടുക്കുക. ചെറിയ ചെറിയ പീസുകളാക്കി എടുത്താൽ കുറച്ചും കൂടെ കലങ്ങിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്രയും കട്ടിപ്പോടുകൂടി തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മുടെ ചേമ്പിൻ്റെ പീസസുകൾ കേട്ടോ. ചീമച്ചേമ്പിൻ്റെ പീസ്, ചേമ്പിൻ്റെ തണ്ടാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചീമച്ചേമ്പിൻ്റെ തണ്ട് തന്നെ എടുക്കുക. പിന്നീട് കാന്താരി നന്നായിട്ടൊന്ന് അരയ്ക്കുക. കാന്താരിയോ പച്ചമുളകോ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അരച്ചതിന് ശേഷം ചട്ടിയിലോട്ട് മാറ്റുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് അടുപ്പത്ത് വെക്കുക. വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ കീറിയിടാം കേട്ടോ, വേണമെങ്കിൽ മാത്രം. ആവി വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന തേടിൻ്റെ പീസസുകൾ, ഡ്രൈ ഫിഷ് അതിലോട്ട് ചേർക്കുക. അതിലോട്ട് ചേർത്തതിന് ശേഷം ഒരു 10-25 മിനിറ്റ് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയൊരു കഷ്ണം കൊടംപുളി അതിലോട്ട് ചേർക്കുക. പിന്നീട് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷമുള്ളതാണ്, കൊടംപുളിയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വെന്തതിന് ശേഷമുള്ളതാണ് ഇത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയാൻ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ്. തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർക്കുക. ഒരു 2-3 ചുമന്നുള്ളി ചേർക്കുക. ഒരല്പം വെള്ളവും ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷമുള്ളതാണിത്. നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചട്ടിയിലോട്ട് അരപ്പൊന്ന് ചേർക്കാം. അരപ്പൊന്ന് ചേർത്തതിന് ശേഷം ഒരല്പം വെള്ളവും കൂടെ ആ മിക്സിയിലോട്ട് ഒഴിച്ച് നന്നായിട്ട് അരപ്പൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. എന്നിട്ട് അത് ചട്ടിയിലോട്ട് ആ വെള്ളവും കൂടെ ചേർക്കുക. ഒരല്പം വെള്ളം ഒഴിച്ചാൽ മാത്രം മതി. അരപ്പൊന്ന് വെന്ത് നന്നായിട്ട് തിള വരുന്നതിന് ശേഷം അതൊന്ന് ഇറക്കി വെക്കുക അടുപ്പത്തുനിന്ന്. പിന്നീട് നമുക്ക് ചീനച്ചട്ടി വെച്ച് അതിലോട്ടൊരല്പം ഓയിൽ ഒഴിക്കുക. ഓയിൽ നന്നായി ചൂടാതിന് ശേഷം നമുക്ക് കടുകും ചുമന്നുള്ളിയും കരിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് താളിച്ചെടുക്കാം. താളിച്ച് നമ്മുടെ ചട്ടിയിലോട്ട് അരപ്പിൻ്റെ മുകളിലോട്ട് താളിച്ച് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ താളുകറിയുടെ റെസിപ്പി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. കൂടാതെ ഈ ഡ്രൈ ഫിഷ് ഇടാതെ തന്നെ വേണമെങ്കിലും കറി വെക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പഴയ ആൾക്കാരൊക്കെ ഇതൊരുപാട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റിയുമാണ്. പഴയ ആൾക്കാരുടെ ഒഴിച്ചു മറക്കാനാവാത്ത ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. കൂടാതെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറയിൽ ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം എൻ്റെ ചാനലിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു കിടിലം വീഡിയോയുമായി കാണുന്നിടം വരെ ഓക്കെ, ബൈ.